മഹാന്മാരായ സഹാബികളെയും സഹാബി വനിതകളെയും മാറ്റിക്കൊണ്ട് വന്ന ലോകത്തിന്റെ മാതൃകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുമ്പോൾ. എന്റെ പ്രിയമുള്ള യുവാവേ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമാവണം. ഉദ്ഖുലു ഫിസ്സിൽമി കാഫാ, നമ്മുടെ നടപ്പ് ഇസ്ലാമാവണം. നമ്മൾ ഇന്ന് നടക്കണത് എങ്ങനെയാണ്? നമ്മൾ നടക്കുന്നത് നമ്മുടെ മനസ്സും കണ്ണും എല്ലാം ചന്ദ്രനില്ല, നമ്മളിങ്ങനെ നടക്കുന്നേ ഉള്ളൂ. നമ്മുടെ നടപ്പ് ചന്ദ്രനില്ല, കണ്ണ് ചന്ദ്രനില്ല. വെള്ളിയാഴ്ച മെമ്പറിൽ ഖതീബ് നിൽക്കുമ്പോൾ അതാ ചെറുപ്പക്കാരായ കുറെ കുട്ടികള്, അപ്പോഴൊരു വാട്സപ്പില് അവര് ഖതീബ് ഓതനയും കേൾക്കണില്ല, ഖതീബ് നിൽക്കണേം കാണുന്നില്ല, ഒന്നുമില്ല. അവരപ്പോഴും പൊതുമാധ്യമത്തിലാണ്. നമ്മുടെ സമൂഹം ഇന്ന് ഒളിക്കാമറകളുടെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ടെക്നോളജിയുടെ അഡിക്ഷൻ നമ്മുടെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും ജീവിതത്തിലേക്ക് വരികയാണ്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, മൊബൈൽ ഉപയോഗത്തിൽ ഒരു സദാചാരമുണ്ട്. മൊബൈൽ ഇങ്ങനെ ഉപയോഗിച്ച് അല്ലാഹു തആല നമ്മളെ പഠിച്ചത് രാവിലെ മുതൽ വൈകുന്നേരം വരെ വാട്സപ്പിലും ഫേസ്ബുക്കിലും എത്തിക്കാതിരിക്കാനാണോ? ചില ആളെ കണ്ടാവിയായിരിക്കും, നിസ്കാരം കഴിയുമ്പോഴേക്ക് ഉള്ളിലൊരു ചിന്തയാ, പടച്ചോനെ എന്റെ ഈ 5 മിനിറ്റത്തെ നിസ്കാരത്തിനിടയിൽ എന്റെ വാട്സപ്പിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടാവോ? അത്തഹിയാത്തിൽ അവർക്ക് ആരെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടാവോ? എന്തെങ്കിലും വന്നിട്ടുണ്ടാവോ? നിസ്കാരം കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം ഓപ്പൺ ആക്കി നോക്കാം, എന്തെങ്കിലും സംഭവിച്ചോ? നോട്ടം കണ്ടാവിയായിരിക്കും ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഹെഡാണെന്ന് വിചാരിക്കും. എന്തോ യുദ്ധം നടക്കുന്നിടത്ത് അതിർത്തി സേനയുടെ മേധാവി എന്ന് വിചാരിക്കുക, കാരണം ഇപ്പൊ അയാളെ മെസ്സേജ് നോക്കിയില്ല, രാജ്യം തന്നെ തകർന്നു. ആ വലിയ താല്പര്യത്തോടെ നോക്കണത്. പ്രിയമുള്ളവരെ, നമ്മുടെ മനസ്സ് നിസ്കാരത്തിൽ വാട്സപ്പിലാണോ? നിങ്ങളുടെ കീശയിൽ കിടന്ന് ടോണടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരുടെ സന്ദേശമാണെന്ന ആലോചനയാണോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു തആല നമുക്ക് നൽകിയിട്ടുള്ളത് ഈ ജീവിതത്തിലെ സമയം മാത്രമാണ്. അത് വാട്സപ്പിൽ തൊലയ്ക്കാനല്ല മോനെ, അത് ഫേസ്ബുക്കിൽ എത്തിക്കാഫിരിക്കാനല്ല. എന്നെയും നിന്നെയും പോലെ മൊബൈൽ നോക്കിയ ഒരു ജനതയായിരുന്ന മുൻഗാമികളെങ്കിൽ ഇവിടെ ഏതെങ്കിലും ബദറിന്റെ, ഉഹദിന്റെ, ഖന്ദഖിന്റെ, ഹുനൈനിന്റെ ചരിത്രമുണ്ടാകുമോ? അതുപോലെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ ലോകത്തെ രചിക്കപ്പെടുമായിരുന്നോ? നമ്മളെ പോലെ മൊബൈൽ നോക്കിയിരിക്കണ വല്ല കൗമാണ് സഹാബത്തും താബിഈങ്ങളും എങ്കിൽ ഇവിടെ ഈമാനും ഇസ്ലാമും ഉണ്ടാവും. പഠിക്കാൻ നേരം കിട്ടും, ഖുർആൻ ഇഫ്ലാക്കാൻ നേരം കിട്ടും, കിതാബ് നേരം കിട്ടും, ഒന്നും കിട്ടില്ല. അവരുടെ എല്ലാവരുടെയും ജീവിതത്തിന്റെ വ്യവഹാരങ്ങളെയാണ് അറിയേണ്ടത്. എന്റെ മോനെ, നമ്മൾ ആരുടെ പിൻഗാമികളാണ്? ആധുനിക മുസ്ലിം ചെറുപ്പക്കാരാലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ ആരുടെ പിൻഗാമിയാണ്? അതേ കണ്ടില്ലേ, 23 കൊല്ലത്തെ സഹവാസം കൊണ്ട് പ്രണയത്തിന്റെ അത്യുജ്വലമായ ലോകത്തേക്ക് ഉയർന്നു നിന്ന് പിന്നെ ഒരു 3 കൊല്ലം കൊണ്ട് മുത്ത് നബിതങ്ങൾ ഏൽപ്പിച്ച പതാകെ ജാജ്വല്യമായ ഉമറതങ്ങളുടെ കയ്യിലേക്ക് കൈമാറിക്കൊടുത്ത സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പിൻഗാമികളാണ് നമ്മൾ. ആ 3 കൊല്ലത്തെയും 26 കൊല്ലത്തെ ജീവിതം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നടത്തിയതെങ്ങനെയാണ്? എന്റെ പൊന്നുമോനെ, പാതിരാവിന്റെ പഴുതിൽ മുസല്ലയിൽ നിന്ന് അല്ലാഹുവോട് നിലവിളിച്ച് പ്രാർത്ഥിച്ച സിദ്ദീഖുല്ല കബറതങ്ങൾ പകലന്തിയോളം ഈ സമുദായത്തിന്റെ ക്ഷേമത്തിന് വേണ്ടി നടന്ന മഹാനാണ്. അത്യദ്വാനത്തിന്റെ ഇരപകലിലൂടെ ആരാധനയുടെ ഉന്നതിയിൽ ചെന്ന് നിർമ്മാണ കർമ്മങ്ങളുടെ അമരത്ത് നിന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മക്ക പിൻഗാമികളല്ലേ നമ്മള്? നമുക്കെങ്ങനെയാ മോനെ മൊബൈലിന്റെ മുമ്പിൽ ഇരുന്ന് നേരം കൊല്ലാൻ പറ്റുക? എങ്ങനാ മോനെ ഫേസ്ബുക്കിൽ കയറിയിട്ട് അനാവശ്യം പറയാൻ പറ്റുക? നമ്മളെ സിദ്ദീഖ് തങ്ങളുടെ പിൻഗാമിയല്ലേ മോനെ? ഉസാമ റളിയല്ലാഹു അൻഹുവിനെ പടയൊരുക്കം നടത്തി, അതാ പടക്കു
സഹോദരയുടെ മകളിൽ കയറ്റിയിരുത്തിയിട്ട് കടിഞ്ഞാൻ പിടിച്ചു കൊണ്ടുവിടുമ്പോൾ അല്ലയോ മോനെ ഉസാമ അല്ലാഹുവിന്റെ ഹബീബെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ഞാൻ നിർവഹിക്കുന്നതെന്ന് പറഞ്ഞ് കാലത്തിന്റെ കയ്യിലേക്ക് കരുത്ത് പകർന്ന സിദ്ദീഖ് തങ്ങളെ അറിയുമോ മോനെ? ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പിൻഗാമിയല്ലേ? മുസൽമാനെ ഞാനും നീയും. നമുക്കെങ്ങനെയാണ് ഇതിന്മേൽ സമയം ഹോമിക്കാനാവുക? ആവശ്യത്തിന് വേണം, വേണ്ടാന്നൊന്നും ഞാൻ പറയണില്ല. അതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ മൊറാലിറ്റി അഥവാ പൊതുമാധ്യമ സദാചാരം, പൊതുമാധ്യമ സദാചാരം വേണം. എങ്ങനെ ഉപയോഗിക്കണം, എപ്പോ ഉപയോഗിക്കണം, എന്തിനുപയോഗിക്കണം, ഈ വകതിരിവോടെ മാത്രമേ ഒരു മുസ്ലിമിന് എന്ത് ഉപയോഗിക്കാൻ പറ്റൂ. അല്ലാതെ എല്ലാം എങ്ങനെയും എപ്പോഴും ഉപയോഗിക്കാനുള്ളതല്ല. ആ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ രാവുകൾ കരഞ്ഞുകൊണ്ട് ഖുർആൻ ഓതിയ രാവുകളാണ്. എന്റെ പൊന്നുമോനെ, ഈമാനുള്ള ചെറുപ്പക്കാരാ, ഏതോ അമേരിക്കയിലോ ജർമ്മനിയിലോ ബ്രിട്ടനിലോ ഫ്രാൻസിലോ എവിടെയെങ്കിലും ഒരു വിവേകശൂന്യനായ ഒരുത്തൻ ഖുർആൻ കത്തിച്ചു എന്ന് കേട്ടാൽ കൃഷ്ണാപുരത്തിന്റെ തെരുവിലൂടെയും മംഗലാപുരത്തിന്റെ ടൗണിലൂടെയും ബംഗളൂരിന്റെ സിറ്റിയിലൂടെയും പ്രതിഷേധ പ്രകടനം നടത്താൻ ആർജവം കാണിക്കുന്ന യുവാവേ, ഇന്ന് നേരം വെളുത്ത വൈകുന്നേരത്തിനിടയിൽ ഒരു പേജ് ഖുർആൻ ഓതാൻ കഴിഞ്ഞോ മോനെ? അമേരിക്കയിൽ ആരാണ്ട് ഖുർആൻ കത്തിക്കണമെന്നല്ല, പാടില്ല. അത് കേൾക്കുമ്പോഴേക്ക് തെരുവിലിറങ്ങിയിട്ട് ഖുർആൻ ഞങ്ങൾ വിട്ടുതരൂല, ഞങ്ങളുടെ നെഞ്ചത്തെ കിതാബ എന്നൊക്കെ വിളിക്കാൻ ആവേശം കാണിക്കുന്ന ചെറുപ്പക്കാരെ, ഇന്ന് നേരം വിളിച്ചിട്ട് ഒരു പേജ് ഖുർആൻ ഓതിയോ? ഒരു പേജ് ഖുർആൻ ഓതാൻ എത്ര നേരം വേണം? ഒരു മിനിറ്റ് മതി, അല്ലെ ഒന്നര മിനിറ്റ്, കുറച്ചുകൂടി മെല്ലെ പോകുന്നാളാണ് രണ്ട് മിനിറ്റ്. ഈ 24 മണിക്കൂറിന്റെ ഇടയിൽ നിന്ന് 2 മിനിറ്റ് ഉപയോഗിച്ച് അള്ളാഹുവിന്റെ ഖുർആനിൽ നിന്ന് ഒരു പേജ് ഉപയോഗ പാരായണം ചെയ്യാൻ നേരം കിട്ടാത്ത മോനെ, എന്റെയും നിന്റെയും ഖുർആനിനോടുള്ള ബന്ധം എന്താ മോനെ? ഇവിടെയാണ് നമ്മൾ അറിയേണ്ടത്. ഇന്നലകളിൽ നമ്മുടെ മുൻഗാമികളെ ചരിത്രം രചിച്ചത് ഖുർആൻ പാരായണം ചെയ്യാതെയല്ല, ഖുർആൻ മടക്കിയ അലമാരയിൽ വെച്ചിട്ടല്ല. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദാ സൈന്യം കിടന്നുറങ്ങുന്ന തലത്തുകൂടെ പാതിരാത്രിയിൽ റെയ്ഡ് ചെയ്യുകയാണ്. അപ്പോഴാണ് ചിലർ ഖുർആൻ ഓതിയിട്ട് നിസ്കരിക്കുന്നുണ്ട്, ചിലർ തഹജ്ജുദ് നിസ്കാരത്തിലാണ്, ചിലർ ഔറാദിലാണ്. അപ്പോഴാണ് ഉമറുതങ്ങൾ പറയുന്നത് അല്ലയോ സ്വഹാബ, ഇവിടെ നിന്നാണ് നമ്മുടെ ജയം. നാളെ പടക്കളത്തിൽ ഇറങ്ങിയിട്ട് വീരപ്പുലിയായി വാളെടുക്കുന്നിടത്തല്ല നമ്മുടെ വിജയം, ഈ നിന്ന് നിസ്കരിക്കുന്ന മുസല്ലയിൽ നിന്നാണ് നമ്മുടെ വിജയം, ഈ ചൊല്ലുന്ന ഔറാദിൽ നിന്നാണ് നമ്മുടെ വിജയം, ഈ പാരായണം ചെയ്യുന്ന ഖുർആൻ എന്നാണ് നമ്മുടെ വിജയം. നമ്മൾ ജയം നേടിയത് തെരുവിലിറങ്ങിയിട്ട് കലബില ബഹളം ഉണ്ടാക്കിയിട്ടല്ല, മുസല്ലയിലിരുന്ന് ധ്യാന നിമഗ്നനായി നിസ്കരിച്ചിട്ട് നേടിയ വിജയമാണ്. അതുകൊണ്ടാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, അല്ലയോ ഖലീഫ, 3000 പേരുള്ള ഒരു സൈന്യത്തെ വേഗം അയക്കണം, എന്നാലേ നമുക്കിവിടെ ജയിക്കാൻ പറ്റൂ. 3000 പേരുള്ള സൈന്യത്തെ എത്രയും പെട്ടെന്ന് മദീനയിൽ നിന്ന് ഈജിപ്തിന്റെ ഭാഗത്തേക്ക് അയക്കണം, എന്നാലേ ജയിക്കാൻ പറ്റൂ. കത്തൊക്കെ വായിച്ചു നോക്കി ഖലീഫ, 3 പേരെ അയച്ചു, എന്നിട്ട് കത്തും കൊടുത്തു, കൊല്ലുൻ ബി അൽഫി റജുൽ, ഓരോരുത്തരും 1000 പേരെ അത് ജീവിക്കാൻ പറ്റുന്നവരാണ്. 3000 വേണ്ട തലത്തേക്ക് മദീനയിൽ നിന്ന് ഈമാനുള്ള 3 ആളുകളാ പോകുന്നത്. കൊല്ലും ബി അൽഫി റജുലിൻ റജുലും ബി അൽഫി റജുൽ, 1000 പേരെ നേരിടാൻ പറ്റുന്ന ഈമാനിക ദാർഢ്യതയുള്ള ഓരോരുത്തരെയാണ് മദീനയിൽ നിന്ന് പുണ്യപ്രവാചകരുടെ ഖലീഫമാര് പറഞ്ഞുവിട്ടത്. അവരെങ്ങനെയാണ് മോനെ 1000 പേരെ മറികടക്കാൻ പറ്റുന്ന ഒരാളായത്? അവര് കറങ്ങി നടന്നിട്ടല്ല, നിസ്കാരം കഥാക്കിയിട്ടല്ല, മദ്യക്കോപ്പ് യുടെ ചുറ്റും ഇരുന്നിട്ടല്ല, മയക്കുമരുന്നിന്റെ കൂട്ടിക്കൊടുത്തിട്ടല്ല, അവർ 1000 പേരെ മറികടക്കാൻ
ഈമാനായത്. അവരുടെ ഈമാൻ കൊണ്ടാണ്, ഇബാദത്ത് കൊണ്ടാണ്, ഖുർആൻ പാരായണം കൊണ്ടാണ്. അവിടെയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു ജലാശയത്തിന് മുമ്പിൽ നിൽക്കുമ്പോ മുറിച്ച് കടക്കാനുള്ള പാലമില്ല, കയറി പോകാനുള്ള യാനമില്ല. ഉടനെ വിളിച്ചു പറയുന്നു, യാ ഖൈലല്ലാഹ്, അല്ലാഹുവിന്റെ കുതിരകളെ വരൂ. കടൽക്കാക്കകളെ പോലെ ഖാദിസിയ പ്രയാണത്തിൽ സയ്യിദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു വെള്ളത്തിന്റെ മേലെ കൂടെ പറന്നങ്ങോട്ട് പോവാണ്, നടന്നു പോവുകയാണ്. അവരെ സമുദ്രം ആഴ്ത്തിയില്ല. അവർക്കുള്ള പവർ അല്ലാഹുവിലുള്ള ഈമാനാണ്. അല്ലയോ മോനെ, സഫീന റളിയല്ലാഹു അൻഹു നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന സിംഹത്തോട് പറയുകയാണ്, അന സാഹിബു റസൂലില്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാണ്. സിംഹത്തോട് പറയാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയ. സിംഹം മെല്ലെ തലകുലുക്കിയിട്ട് അങ്ങോട്ട് കൊണ്ട് കാണിച്ചു. തിരിച്ചു വരുമ്പോഴും അപ്പോഴൊന്ന് തലകുലുക്കിയിട്ട് രണ്ട് തൊണ്ടനക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ട് കാണിച്ചു കൊടുത്തു. എന്താണ് ആ സിംഹത്തിന്റെ തൊണ്ടനക്കലിന്റെ രഹസ്യം? ഹബീബായ തങ്ങൾക്കുള്ള സലാമും ക്ഷേമാന്വേഷണവും, സിദ്ദീഖതങ്ങളെ കുറിച്ചുള്ള ക്ഷേമാന്വേഷണം, ഉമറുൽ ഫാറൂഖ് തങ്ങളെ കുറിച്ചുള്ള ക്ഷേമാന്വേഷണം. ആ സ്വഹാബിയുടെ പിൻഗാമികളാണ് നമ്മൾ. നമ്മൾ കാർട്ടൂൺ കണ്ടിരിക്കുക, ഗെയിമും നോക്കിയിരിക്കുക. എങ്ങനെയാണ് ഈ സമുദായത്തിന്റെ അതിജീവനം സാധ്യമാകുന്നത്? എന്റെ ഉമ്മപങ്ങന്മാരറിയണം. ഇന്നലകളിൽ കഴിഞ്ഞുപോയ ഉമ്മമാര് സലാഹുദ്ദീൻ അയ്യൂബി റളിയല്ലാഹു അൻഹുവിനെ പ്രസവിച്ച ഉമ്മയാണ്, ഉമറുൽ ഫാറൂഖ് തങ്ങളെ പ്രസവിച്ച ഉമ്മയാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീദ് തങ്ങളെ പ്രസവിച്ച ഉമ്മയാണ്. എന്തേ ഇന്നത്തെ ഉമ്മമാർക്ക് ഒരു ഉമർ തങ്ങളെ പ്രസവിക്കാൻ പറ്റാത്തത്? അത് ഉസ്താദ് സിസേറിയൻ ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കണ അർത്ഥത്തിലല്ല. എന്തേ നിങ്ങൾക്ക് ഇന്ന് ഒരു ധീരനായ ഒരു ഈമാനുള്ള യുവാവിനെ പ്രസവിക്കാനാവാത്ത? അതിനുമ്മ നല്ല ഉമ്മ ആവണം, എന്നാലേ മോൻ നല്ല മോനാവും. നല്ല മുതുകിൽ നിന്ന് നല്ല ഗർഭാശയങ്ങളിലേക്ക് വരണം, നല്ല മുതുകിൽ നിന്ന് നല്ല ഗർഭാശയങ്ങളിലേക്ക് വരണം. അതുകൊണ്ട് കാലത്തെ അതിജീവിക്കാൻ പറ്റുന്ന മഹാന്മാരെ, മുഹമ്മദുൽ ഫാത്തിഹനെ, സലാഹുദ്ദീൻ അയ്യൂബി, ഉമറുൽ മുഖ്താറിനെ, ഉമറുൽ മുഖ്താറിനെ പ്രസവിക്കാൻ പറ്റുന്ന ഉമ്മമാരില്ലാത്ത കാലമാണിത്. പ്രിയമുള്ള സഹോദരിമാരറിയണേ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളാണ് നമ്മൾ അറിഞ്ഞ് ജീവിക്കേണ്ടത്. പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. എന്റെ പ്രിയമുള്ള യുവാവേ, എന്റെയും നിന്റെയും ജീവിതം ഈ സോഷ്യൽ മീഡിയയിൽ കൊല്ലാനുള്ളതല്ല. ഇസ്ലാമിന് രഹസ്യത്തിൽ വലിയ പ്രാധാന്യമുണ്ട്, പ്രൈവസിയിൽ വലിയ മൂല്യമുണ്ട്. ഒരാളുടെ ഈ സ്വകാര്യത ചോർത്താൻ ഇസ്ലാം പറയണില്ല. എന്തിനാണെന്നറിയോ? നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നാൽ സമ്മതം ചോദിച്ച് സലാം പറയാതെ മറ്റൊരാളുടെ വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. അതാ ഇസ്ലാമിന്റെ നിയമം. പിന്നുണ്ടോ ഒരാളെ ഒളിക്യാമറ വെച്ച് ഒപ്പിയെടുത്തിട്ട് ചാനലിലിടുന്നത്? മറ്റൊരാളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സലാം പറഞ്ഞ് സമ്മതം വാങ്ങാതെ നിന്റേതല്ലാത്ത ഒരു വീട്ടിലേക്ക് കടക്കാൻ പാടില്ല. ഉടനെ സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ തങ്ങളെ, സഹോദരിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലാൻ പറ്റുമോ? എന്റെ സ്വന്തം പെങ്ങളെ വീട്ടിലേക്ക് ഞാൻ കോളിംഗ് ബെല്ലടിക്കാതെ ഡോറ് തുറന്നു നടക്കാണ്, കയറി അങ്ങ് ചെല്ലാൻ പറ്റുമോ? ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, അതുഹിബ്ബു അൻ തറാഹാ ഉരിയാന, അവളെ നഗ്നയായി കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, വീടിന്റെ ഉള്ളിലായതുകൊണ്ട് ഒരു പക്ഷേ അവർ വസ്ത്രം മാറ്റുന്ന നേരമാകാം, കുളിച്ചിട്ട് വന്ന സമയമാകാം. ഒരാളുടെ വീടെന്ന് പറഞ്ഞാൽ അയാളുടെ സ്വകാര്യതയാണ്. അങ്ങനെ മറ്റൊരാളുടെ സ്വകാര്യതയിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ഒരു വീട്ടിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചാൽ റോഡിന് ഡോറിന് നേരെ നിൽക്കാൻ പാടില്ല. ഒരു വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിച്ചിട്ട് ഡോറിന്റെ നേരെ മുമ്പിൽ
മുമ്പിൽ നിൽക്കാൻ പാടില്ല, ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കണം എന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? പെട്ടെന്ന് ഒന്ന് ഡോർ തുറക്കുമ്പോൾ അടുക്കളന്റെ അപ്പുറം വരെ കാണുന്ന വീടാ ഇന്നത്തെ വീടൊക്കെ. അപ്പൊ ചിലപ്പോൾ വീട്ടിൽ ധരിക്കുന്ന വസ്ത്രത്തോടുകൂടി നിൽക്കുന്ന സ്ത്രീകളെ നീ കാണേണ്ടി വരും. അല്പം ഒന്ന് മാറി നിന്നാൽ വീട്ടുകാർ നോക്കും ആരാ വന്നത്. ശ്രദ്ധയോടുകൂടി അവർ കൈകാര്യം ചെയ്യും. എന്നു മാത്രമല്ല, നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് മുന്നറിയിപ്പില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ല. ദീർഘദൂര യാത്ര കഴിഞ്ഞു വരുമ്പോൾ മുന്നറിയിപ്പില്ലാതെ കടന്നു ചെല്ലാൻ പാടില്ലെന്ന് പഠിപ്പിച്ച റസൂലുള്ളാഹ്. മറ്റൊരാളുടെ വീട്ടിലല്ല, ഞാൻ എന്റെ വീട്ടിൽ. ഞാൻ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടിപ്പോ ഒരു ആഴ്ച കഴിഞ്ഞു. ഞാൻ പൊടുന്നര രാവിലെ അങ്ങോട്ട് കയറിച്ചില്ല. അങ്ങനെ ചെല്ലാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സ്വഹാബത്തിന്റെ കൂടെ ദീർഘദൂര യാത്ര കഴിഞ്ഞ് വരികയാണ്. സ്വഹാബയോട് പറഞ്ഞു, സ്വഹാബാ, രാത്രിയാണ് നമ്മള് മദീനയിലെത്തുന്നതെങ്കിൽ നിങ്ങളാരും രാത്രിയിൽ തന്നെ വീട്ടിലേക്ക് പോകാൻ പാടില്ല. രാത്രിയിൽ അസമയത്ത് ചെന്ന് മുന്നറിയിപ്പില്ലാതെ കയറാൻ പാടില്ല. കാരണം വീട്ടുകാർ നന്നായി ഉറങ്ങുന്ന സമയമായിരിക്കാം, നിന്നെ പ്രതീക്ഷിക്കാതിരിക്കുന്ന സമയമായിരിക്കാം. അങ്ങനെ പോകാൻ പാടില്ല. രാവിലെ വരെ പള്ളിയിലോ മറ്റോ കഴിച്ചു കൂട്ടിയിട്ട് രാവിലെ മാത്രമേ വീട്ടിലേക്ക് ചെല്ലാവേ. കാലമാണ്, അപ്പൊ നമുക്ക് വിളിച്ചു പറഞ്ഞിട്ട് പോവാൻ പറ്റും. അല്ലാതെ നമ്മൾ പൊടുന്നനെ ചെന്നാൽ വീട്ടിലെല്ലാം ഡിസോർഡർ ആയിരിക്കും. ചിലപ്പോ വീട്ടുകാരനില്ലാത്തല്ലേ, തൽക്കാലം അവിടെ കിടക്കട്ടെ, ഡിസോർഡർ ആയിരിക്കും. നീ ചെല്ലുമ്പോ നിന്റെ വീട് ഡിസോർഡർ ആയി കിടക്കുന്ന കണ്ടാൽ നിനക്കത് പ്രയാസമായ. നിന്റെ ഭാര്യ ചിലപ്പോൾ ജോലി കഴിഞ്ഞ മുഷിഞ്ഞ വേഷത്തിലായിരിക്കും നീ വരുന്നെന്ന പരിഗണനയുണ്ടാവില്ല. അങ്ങനെയൊന്നും അനിഷ്ടം നിന്റെ വീട്ടിൽ വരാൻ പാടില്ല. ഈ പ്രഖ്യാപനത്തെ ശ്രദ്ധിക്കാതെ പോയ ഒന്ന് രണ്ട് സ്വഹാബിമാരുണ്ട്. അവര് വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ പോയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു പൊടുന്നനെ രാത്രിയിൽ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. കാണുന്നത് ഭാര്യയുടെ തലമുടി ആരോ ഒരാൾ വാർന്നുകൊണ്ടിരിക്കുന്നതാണ്. ആണോ പെണ്ണോ എന്നൊന്നും വേഗം നോക്കിയില്ല. ഉറയിൽ കിടന്ന വാളം ഊരുകയാണ്. ഉടനെ അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു എന്റെ ചെറുപ്പക്കാരിയായ ഭാര്യ പറയുകയാണ്, ഇലൈകന്നി യാ അബ്ദുല്ലാഹ്, അരുതാത്തത് ചെയ്യല്ലേ, ഹാദിഹി ജാറത്തി, ഇതെന്റെ അയൽവാസിയായ കൂട്ടുകാരിയായ പെണ്ണാണ്, ആണല്ല. നിവിധങ്ങൾ പറഞ്ഞു ആ സമയത്ത് അങ്ങനെ വീട്ടിൽ പോയി കയറാൻ പാടില്ല. അബ്ദുല്ലാഹി റവാഹങ്ങ് പോയി പെട്ടെന്ന് നിലാ വെളിച്ചത്തിൽ കണ്ടു ഭാര്യയുടെ തലയാരോ വാർന്നു കൊടുക്കുന്നു. ഏതെങ്കിലും പുരുഷന്മാരോന്ന് ഉദ്ദേശിച്ചു വേഗം വാളം ഊരി. ഉടനെ ആ സഹോദരി വിളിച്ചു പറഞ്ഞു, ഇലൈകന്നി എന്ന് പറഞ്ഞില്ലെങ്കിൽ രണ്ടിന്റെയും കഥ കഴിഞ്ഞതു തന്നെ. ഇതുപോലെ നിങ്ങളുടെ നിങ്ങൾ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അനുകൂലമായ സാഹചര്യമുണ്ടാകാനാണ് ഹബീബായ തങ്ങൾ പറഞ്ഞു തരുന്നത്. മുന്നറിയിപ്പില്ലാതെ നീ നിന്റെ സ്വന്തം വീട്ടിലേക്കും ചെല്ലാൻ പാടില്ല. ചില ഗൾഫുകാരുണ്ട്, ഒരു സർപ്രൈസ് ആവട്ടെ, ഞാൻ ആരോടും പറയാതെ വീട്ടിൽ ചെന്നു കയറാം. അങ്ങനെ പോകാൻ പാടില്ല, അത് സുന്നത്തിനെതിരാണ്. എന്റെ ഈമാനുള്ള ചെറുപ്പക്കാരാ, നമ്മുടെ പക്കലുള്ള ഇസ്ലാം ഏതാണെന്നറിയുമോ? ജീവിതത്തിന്റെ എല്ലാ നടപടിക്രമങ്ങൾക്കും മാതൃക തന്ന ഇസ്ലാമാണ്.
അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നിടത്തേക്ക് വരാം. നീ ഒരു മുസ്ലിമായി നടക്കണം, നിന്റെ കാൽവെപ്പുകൾ മുസ്ലിമിൻ്റെതാവണം, നിന്റെ ഹെയർ സ്റ്റൈൽ മുസ്ലിമിൻ്റെതാവണം, നിന്റെ ഭാഷ മുസ്ലിമിൻ്റെതാവണം, നിന്റെ പെരുമാറ്റം മുസ്ലിമിൻ്റെതാവണം. നീ മറ്റുള്ളവരോട് സമീപിക്കേണ്ടത് ഒരു മുസ്ലിമിൻ്റെ സമീപനമാവണേ എന്റെ പൊന്നുമോനെ. നിന്റെ തലമുടി വെട്ടേണ്ടത് ഏതോ അമേരിക്കക്കാരൻ പറഞ്ഞതുപോലെയല്ല, ഏതോ സിനിമാ നടൻ പറഞ്ഞതുപോലെയല്ല, ഏതോ ക്രിക്കറ്റ് സ്റ്റാർ പറഞ്ഞതുപോലെയല്ല. നിന്റെ മുടി വെട്ടേണ്ടത് മദീനയുടെ രാജാവ് പറഞ്ഞതുപോലെയാണ്. അതാണ് ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന. ഏറ്റവും വലിയ റോൾ മോഡൽ ഹബീബായ തങ്ങളാണ്. നീ എന്തെല്ലാം കോലങ്ങളാ ഹെയർ സ്റ്റൈലിലാക്കി വെക്കുന്നത്, അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ഒറ്റപ്പെട്ട മുത്തല്ലിമീങ്ങളുടെ തലപ്പാവൊക്കെ എടുത്തു നോക്കിയാൽ മോഡൽ ചിലപ്പോ കാണുമോന്നൊരു സംശയം, അത്രയും വ്യാപകമായി. എന്നാൽ നമ്മുടെ ഹെയർ സ്റ്റൈൽ തീരുമാനിക്കേണ്ടത് ആരാ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഞാൻ മദീനയിലേക്കുള്ള പതികനാണ്, സഞ്ചാരിയാണ്. ലോകമാകമാനമുള്ള മാനവികതയുടെ ഉള്ളറകളിൽ പ്രണയത്തിന്റെ നിലവറകൾ ഒരുക്കിയ കലവറയില്ലാത്ത സ്നേഹത്തിന്റെ നേതാവ്, ഉലകത്തെ മുഴുവനും ഉണ്മയിലേക്ക് കൊണ്ടുവന്ന അത്യുജ്വലമായ പ്രഭാവത്തിന്റെ നായകൻ, ലോകമാകമാനമുള്ള മണ്ഡലങ്ങളിൽ നിന്ന് സ്നേഹത്തിന്റെ നാദമുയരുന്ന ഹബീബ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മോനെ നമ്മുടെ മാതൃക. സമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ. സമീൻ മേ ഓ മുഹമ്മദ് ഹേ വഹമ്മദ് ആസമാനോ മേ. മദീന രാജധാനി ഹേ ദോ ആലം പർ ഹുക്കൂമത് ഹേ. അഹമ്മദീയ വിലാസം കൊണ്ട് ആധികാരികതയുള്ള മദീനയുടെ രാജാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തീരുമാനിക്കേണ്ടത് ഈ സമുദായത്തിന്റെ ഒരു മെമ്പർ എങ്ങനെയാണ് തലമുടി വെട്ടേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്. ഇവിടെയുള്ള ഏതെങ്കിലും സലൂണുകാരനല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ബാർബർമാരല്ല തീരുമാനിക്കേണ്ടത്. ആരാണ് ചമൻ ചമൻ കതിൽ കശീഗു ലോങ്കഹി വശബിനമീ വൈതന പ്യാരനാമുഹേ നബി 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 നബി. ഹബീബായ തങ്ങളാണ് തീരുമാനിക്കേണ്ടത് എന്റെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാവണമെന്ന്. ഇത് ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞു പോയതല്ല. നിങ്ങളുടെ പാൻസിന്റെ അളവും വണ്ണവും തിണ്ണവും തീരുമാനിക്കേണ്ടത് ആരാണ്? ഏ ഹേ ഹബീബേ ഖുദാ നൂറേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തേ ഞാനിത് പറയാനുള്ള കാരണം, ഒരു നാൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലൂടെ നടക്കുകയാണ്. ഒരു ചെറുപ്പക്കാരന്റെ വസ്ത്രം നിലത്ത് കിടന്ന് എഴയുന്നുണ്ട്. നിലത്തിങ്ങനെ വലിച്ചെഴയുന്ന വസ്ത്രവുമായിട്ട് ഒരാൾ നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മോനെ ആ വല തഖ്വയുണ്ടാകാനും നല്ലത് നീ ആ വസ്ത്രം ഉയർത്തി ഉടുക്കലാണ്. വസ്ത്രം നിലത്ത് കിടന്നു കഴിഞ്ഞാൽ വേഗം കേടുന്നു. മോനെ എന്നിൽ മാതൃകയില്ലേ നിനക്ക്? ആ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഹബീബായ തങ്ങളിൽ മാതൃകയില്ലേ? നമ്മുടെ മാതൃക ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ? ആ തങ്ങൾ പറഞ്ഞു തന്ന ലിമിറ്റ്സ് പാലിക്കണം. എല്ലാരും കന്തൂറായിട്ട് നടക്കണം എന്നല്ല പറഞ്ഞേ, എല്ലാരും ജുബ്ബായിട്ട് നടക്കണം എന്നല്ല പറഞ്ഞേ.
ഇസ്ലാം പറഞ്ഞ നിയമങ്ങളുടെ ലിമിറ്റ് പാലിച്ചിരിക്കണം. സഹോദരിമാരോ, ഇസ്ലാം പറഞ്ഞ ലിമിറ്റ് പാലിച്ചിരിക്കണം. ഏതു വസ്ത്രം എന്നതല്ല, ഏതു നിയമത്തിലധിഷ്ഠിതമായ വസ്ത്രം എന്നതാണ് പ്രധാനം. അങ്ങനെ ഹബീബായ തങ്ങൾ പറഞ്ഞു, പുരുഷന്മാരുടെ വസ്ത്രം നെരിയാണിക്ക് താഴെ ഇറങ്ങാൻ പാടില്ല. ചില ആളുകൾ സുജൂദിലേക്ക് പോയാൽ എല്ലാ വസ്ത്രങ്ങളും പുറത്തു കാണുകയാണ്. അങ്ങനെ മാനക്കേടുള്ള വസ്ത്രം ധരിക്കാൻ പാടില്ല. ചില ചെറുപ്പക്കാരോ ഇന്നാലില്ല, അല്ലാഹു നല്ല പൂർണമായ പാൻസ് ധരിക്കാൻ നിഅമത്ത് കൊടുത്തപ്പോഴും അതാ മുട്ടുവരെയുള്ള നിക്കറുമിത്ത് നടക്കുന്ന പരിഷ്കാരികൾ, നാണമില്ലേ മോനെ, ബർമുടാന്നോ എന്ത് മുടാന്നോ എന്ത് പേരിട്ടാലും വേണ്ടില്ല. അങ്ങനെ ഒരു വസ്ത്രം ധരിക്കുന്നത് മാനക്കേടല്ലേ മോനെ. പൂർണമായ വസ്ത്രം ധരിക്കാൻ റബ്ബ് നിനക്ക് നിഅമത്ത് തന്നപ്പോൾ നീ മുട്ടുവരെയുള്ള വസ്ത്രം ധരിക്കുകയാണ്. മാന്യതയില്ലാത്ത വസ്ത്രധാരണ, മാന്യതയുള്ള വസ്ത്രധാരണത്തിലേക്ക് വരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാന്യതയ്ക്ക് വലിയ മാതൃകയാ. തങ്ങളുടെ വീട്ടിന്റെ മുമ്പിലേക്ക് ഏതെങ്കിലും ഒരു സംഘം കാണാൻ വന്നാൽ തങ്ങൾ അങ്ങനെ ഇറങ്ങി ചെല്ലൂല. തങ്ങൾ എന്ത് ചെയ്യും? ഉള്ളതുപോലെ ഒന്ന് ഒരു ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, വീട്ടിലുള്ള തോൽപാത്രത്തിലെ വെള്ളത്തിലേക്ക് നോക്കി, കണ്ണാടിയില്ല നോക്കാൻ, ആ വെള്ളത്തിലേക്ക് നോക്കിയിട്ട് തലപ്പാവുന്ന ശരിപ്പെടുത്തു, എന്നിട്ടാണ് പോവുക. ഹബീബ് റസൂലുള്ളാഹ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. ഇതുപോലെ എല്ലാവരുടെയും മാന്യതകളുണ്ട്, അരമനകളുടെ രഹസ്യങ്ങളുണ്ട്. ഒരു രഹസ്യത്തെയും നിങ്ങളെ ഭേദിക്കാൻ പാടില്ല. ഒരാളുടെയും പിന്നാലെ ഒളിക്യാമറ വെക്കാൻ നിയമമില്ല മോനെ, നിയമമില്ല. അവൻ എങ്ങനെ നോക്കാൻ എനിക്ക് അധികാരമില്ല. നമ്മുടെ വീട്ടിന്റെ വീട്ടിൽ ഒരു ചെറിയ സുഷിരണ്ട്, അതിലൂടെ ഒരാൾ ഇങ്ങനെ നോക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അവന്റെ കണ്ണ് കുത്തി പൊട്ടിച്ചാൽ അതിന് പരിഹാരം കൊടുക്കേണ്ടതില്ല. അങ്ങനെ വീട്ടിൽ നോക്കാൻ പാടില്ല. പിന്നുണ്ടോ അപ്പുറത്തെ വീട്ടിലെ കുളിപ്പെരയിൽ ക്യാമറ വെക്കുന്നത് ന്യായീകരിക്കാൻ പറ്റ, അറിയാതെ ഇങ്ങനെ ഇന്ന് എവിടെ ഇരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, എവിടെയും ഇരിക്കാൻ പറ്റില്ല. ക്യാമറകളുടെ മായാലോകം, മാമാങ്കങ്ങൾ തീർക്കുന്ന കാലം മോനെ, ഇതിനു മുഴുവനും നമ്മളെ കണക്ക് പറയേണ്ടതാണ്. എന്റെ ഉമ്മ വെങ്ങന്മാരെ, തമാശ കളിക്കാൻ ന്യായമില്ല. ഖുർആനിലില്ലേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ലഭിച്ച സൗകര്യങ്ങളെ കുറിച്ച്, അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കപ്പെടും. അല്ലാഹു തന്ന ഓരോന്നിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഐഫോണിനെ കുറിച്ച് ചോദ്യമുണ്ട്, ടാബിനെ കുറിച്ച് ചോദ്യമുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, കോസ്മെറ്റിക്സുകളെ കുറിച്ച് വരെ ചോദ്യമുണ്ടാകും. 10 രൂപയ്ക്ക് പെൻസിൽ വാങ്ങിയതല്ലേ, ചില വീട്ടിൽ ചെന്നുണ്ടാവും പഠിച്ചതിന് ഒരു ഒരു മുഴുള്ള ഒരു കുട്ടി ഉണ്ടാവും, 12 കുട്ടികളുടെ കളിക്കോപ്പുകളുണ്ടാവും. ഞാൻ എന്റെ പണം കൊണ്ട് മേടിച്ചാ മൂല്യരെ, ആചാര്യ കൊമ്പ് പറയാനില്ല, പണങ്ങൾക്കില്ല, പണം അള്ളാന്റെ പണമാണ്. നിങ്ങളുടെ കുട്ടിക്ക് ഒരു മാന്യമായ കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്നതിന് ഇസ്ലാമിൽ വരും അതല്ല. പക്ഷേ ഷോറൂമിലുള്ള മുഴുവൻ കളിപ്പാട്ടവും വാങ്ങിക്കൊടുത്താൽ എന്റെ പത്രാസാവൂ എന്ന് പറഞ്ഞാൽ അത് ഇസ്റാഫാണ്, ആ പൈസ നഷ്ടപ്പെടുത്തലാണ്. അള്ളാന്റെ അടുക്ക കണക്ക് പറയേണ്ടതാണ്. അള്ളാഹുത്തര ചോദിക്കോടോ, നിനക്ക് 50,000 രൂപ എന്നിട്ട് എന്താക്കി, 45,000 മോനെ കളിപ്പാട്ടം വാങ്ങി അല്ലാ, അതിനാപ്പൊ നിനക്ക് പൈസ തന്നു. ചില വീട്ടിലൊക്കെ ചെന്നാ കാണും, മാന്യമായൊരു കുട്ടിക്ക് കളിപ്പാട്ടം വാങ്ങുന്നതിന് ഇസ്ലാം എതിരൊന്നുമില്ല, പക്ഷേ അതിൽ ഇസ്റാഫ് പാടില്ല. സഹോദരിമാരെ, നിങ്ങൾക്ക് ആവശ്യമായ അടിസ്ഥാന സൗന്ദര്യം കീപ്പ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാം, എണ്ണ വാങ്ങാം, ചീർപ്പ് വാങ്ങാം, അതിനൊന്നും ഇസ്ലാമിന് വിരോധമില്ല. അതേ സമയത്ത് അനാവശ്യമായ സൗന്ദര്യ വർദ്ധക വസ്തുക്കൾ വാങ്ങിയാൽ അല്ലാഹു തആല ചോദിക്കും. ഇത് ഞാൻ പറയുന്നത് വെറുതെയല്ല,
250 കൊല്ലം ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. 250 എന്ന് ഞാൻ മാറി പറഞ്ഞതല്ല, 250 വയസ്സ് വരെ ജീവിച്ച സ്വഹാബിയാണ് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അങ്ങ് പേർഷ്യയിലെ ഇസ്ഫഹാനിലെ ഗവർണറുടെ മകനായിരുന്നു. അവിടുന്ന് മൂസാ നബി അലൈഹിസ്സലാമിന്റെയും ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അനുയായികളെ കണ്ടുമുട്ടി കാലങ്ങളേറെ സഞ്ചരിച്ച് മദീനയിൽ വന്ന് കാത്തു നിന്നു. മദീനയിലേക്ക് ഹബീബായ തങ്ങൾ വരുന്നത് കാത്തുനിന്ന മഹാനാണ് സൽമാനുൽ ഫാരിസി. സൽമാൻ തങ്ങൾ യഥാർത്ഥത്തിൽ മന്ത്രിയുടെ മോന, ഗവർണറുടെ മകന, പക്ഷേ ഇസ്ലാം സ്വീകരിച്ചു. അവസാനം ബന്ദിയായി മദീനത്ത് കൊണ്ടുവന്ന് അടിമക്കമ്പോളത്തിൽ വിൽക്കപ്പെട്ടു. ഒരു ജൂതന്റെ വീട്ടിൽ അടിമയായി കഴിയുക. എന്തിനാ മദീനത്ത് വന്ന് നിൽക്കുന്നത്? ഹബീബായ തങ്ങൾ വാഗ്ദത്ത പ്രവാചകൻ വരും, എന്റെ മുൻകാലത്തെ ഗുരു, തൗറാത്ത് പഠിച്ച ഇഞ്ചിയില് പഠിച്ച ഗുരു എന്നോട് പറഞ്ഞു, ഇനി ആരും മോനെ ഇവിടെ നിനക്ക് മാർഗദർശനം നൽകാനില്ല. ഇനി ഒരു നബി വരാനുണ്ട്. ഈത്തപ്പഴം നിറഞ്ഞു നിൽക്കുന്ന യസ്രിബിന്റെ മണ്ണിലാ നബി വരും. അങ്ങനെ അവിടേക്ക് വന്ന് കാത്തു നിന്ന സൽമാൻ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ജൂതന്റെ തോട്ടത്തിലെ ഈത്തപ്പനയിൽ മേലെ ഈത്തപ്പഴം പറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് താഴെ മുതലാളിയോട് ഒരാള് വന്ന് പറയുന്നു, മുഹമ്മദ് നബി എന്ന പ്രവാചകൻ മക്കയിൽ നിന്ന് വരുന്നുണ്ട്. പെട്ടെന്ന് ഈത്തപ്പനെ താഴെ ഇറങ്ങിട്ട് വെച്ചു, എന്താ പങ്ങൾ പറഞ്ഞത്? പ്രവാചകൻ വരുന്നു. അത് നീയൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, നീ പോയി പണിയതോളൂ, ഞങ്ങൾ വേറെ കാര്യം പറഞ്ഞു. സൽമാൻ തങ്ങളുടെ മനസ്സിൽ അതിങ്ങനെ ഓർമ്മ വരും. കുറെ ദിവസം നോക്കി, ഒന്ന് പോയി നോക്കാൻ കഴിഞ്ഞില്ല. അവസാനം ഒരു ദിവസം വൈകുന്നേരം പോയി നോക്കി. അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കുകയാണ്. തന്റെ മുൻഗാമിയായ ഗുരു പറഞ്ഞു കൊടുത്ത അടയാളങ്ങളുണ്ട്, ആ അടയാളം വെച്ച് പരീക്ഷിച്ചറിയേണ്ടതുണ്ട്. ഇത് നബിയാണോ? സൽമാൻ റളിയല്ലാഹു അൻഹു ആദ്യത്തെ ദിവസം ചെന്നിട്ട് ഒരു താലത്തിൽ കാരക്ക കൊണ്ട് ചെല്ലുകയാണ്. ചെയ്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, ഇത് സദഖയാണ്. ഹാ മോനെ, ഞാൻ സദഖ കഴിക്കൂല. തിരിച്ചു തന്റെ ഗുരു പറഞ്ഞ ഒരു അടയാളാണ് പ്രവാചകൻ സദഖ കഴിക്കൂല. അപ്പൊ തിരിച്ചു വന്നു, ഒരു അടയാളം കിട്ടി, ശരിയാണ്. രണ്ടാമത്തെ ദിവസം ഒരു താലത്തിൽ കാരക്കയുമായി ചെന്നിട്ട് പറഞ്ഞു, ഇത് ഹദിയയാണ്, സമ്മാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. സൽമാൻ തങ്ങൾക്ക് രണ്ടാമത്തെ അടയാളം ബോധ്യപ്പെട്ടു. ഇനി ഒരടയാളം കൂടി അറിയാനുണ്ട്. അല്ലയോ മോനെ, സൽമാനെ, വാഗ്ദത്ത പ്രവാചകൻ മദീനയിൽ വരുമ്പോൾ നീ മൂന്ന് കാര്യങ്ങൾ പരിശോധിക്കണം. മൂന്നാമത്തേത്, അവിടുത്തെ ചുമലിൽ പ്രവാചകത്വത്തിന്റെ മുദ്രയുണ്ടാകും. ജന്നത്തുൽ ബഖയിന്റെ മുമ്പിൽ വെച്ചുകൊണ്ടാണെന്ന് ഒരു നിവേദനത്തിൽ കാണാം, അല്ല മസ്ജിദ് നബവിയുടെ പരിസരത്താണെന്ന് വേറെ ഒരു നിവേദനത്തിൽ കാണാം. സൽമാൻ തങ്ങൾ പോയി ഇങ്ങനെ വട്ടം ചുറ്റി നിൽക്കുക, ചുമലൊന്ന് നോക്കണല്ലോ. ചെന്നിങ്ങനെ കറങ്ങുമ്പോ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ല ഖാതമുൻ നബുവത്ത് നോക്കാൻ വന്നാണോ? എന്നാ കണ്ടോളൂ എന്ന് കാണിച്ചു. മൂന്ന് കാര്യങ്ങളും ബോധ്യപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു, അന്നൊരു ജൂതന്റെ അടിമയാണ് മദീനയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി. പിന്നെയും അടിമത്വത്തിൽ കുറെ കാലം കഴിഞ്ഞു. ചരിത്രം മുഴുവനും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. പിന്നീട് ഹബീബായ തങ്ങൾക്ക് ഹന്ദഖിന്റെ കിടങ്ങ് കീറാനുള്ള യുദ്ധശാസ്ത്രം പറഞ്ഞു കൊടുത്തിട്ട് യുദ്ധത്തിന് ലീഡ് ചെയ്തു. പിന്നീട് സൽമാൻ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കാലത്ത് ഇസ്ഫഹാനിലേക്ക് പോയി. അതിനിടയിലാണ് കല്യാണം കഴിച്ചത്. ആ സൽമാൻ റളിയല്ലാഹു അൻഹു ഇസ്ഫഹാനിൽ ചെന്നപ്പോൾ 200 വയസ്സു കഴിഞ്ഞു, ഒരു വീടുണ്ടാക്കിയിട്ടില്ല. എല്ലാവരും വന്ന് പറഞ്ഞു, ഓ സൽമാൻ, ഒരു വീടുണ്ടാക്കണേ. എല്ലാരും
ഖാൻഗാഹി താമസിച്ചാ പോരാ, ഇവിടെ മുസാഫർ ഖാനെ താമസിച്ചാ പോരാ, ഒരു വീടുണ്ടാക്കിക്കോളൂ. എല്ലാവരും നിർബന്ധിച്ചപ്പോൾ സൽമാൻ തങ്ങൾ എന്നങ്ങൾ വീടുണ്ടാക്കാം. നിൽക്കുമ്പോൾ തല തട്ടണം, കിടക്കുമ്പോൾ കാലുമുട്ടണം, അത്രയുള്ളൊരു വീട്. അങ്ങനത്തെ ഒരു വീടുണ്ടാക്കി. ആ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് പേടിയാണ്, ഞാൻ വീട് വലുതുണ്ടാക്കിയാൽ കണക്ക് പറയേണ്ടി വരുമോന്ന്. സൽമാൻ തങ്ങൾ പറഞ്ഞു, നിന്നാൽ തലമുട്ടുന്നതും കിടന്നാൽ കാൽമുട്ടുന്നതുമായ വീടുമതി. അങ്ങനെ മഹാനവറുകൾ ആ വീട്ടിൽ മരണശയ്യയിൽ കിടക്കുകയാണ്. ഒരു ബേജാറ് കാണുന്നു. എന്താ സൽമാനെ ബേജാറാകുന്നത്? ഈ സൽമാൻ തങ്ങൾ ഏതാണെന്നറിയുമോ? എല്ലാവരും നബി തങ്ങളോട് പറഞ്ഞു, വാപ്പാന്റെ പേരു ചേർത്ത് പറഞ്ഞു, ഓരോരുത്തരും വാപ്പാന്റെ പേര് ചേർത്ത് പറയാണ്. സൽമാൻ റളിയല്ലാഹുവിനോട് ചോദിച്ചു, വാപ്പന്റെ പേരെന്താ? സൽമാനുൽ ഇസ്ലാം. എന്റെ വാപ്പന്റെ പേര് ഇസ്ലാം. എന്റെ വാപ്പന്റെ പേര് ഇസ്ലാമാണ്, സൽമാനുൽ ഇസ്ലാം. സൽമാനു ബിനുൽ ഇസ്ലാം എന്ന് പറഞ്ഞ സൽമാനുൽ ഫാരിസി തങ്ങൾ, എനിക്കെല്ലാം എല്ലാം ഇസ്ലാമാണ്. പണ്ട് ഞാൻ ഇസ്ഫഹാനിൽ നിന്ന് ഇറങ്ങിയപ്പോ എന്റെ വാപ്പ എവിടെയെന്ന് നോക്കിയില്ല. ഞാൻ കണ്ടത് എന്റെ വാപ്പ ഇസ്ലാമാണ്, എന്റെ ഉമ്മ ഇസ്ലാമാണ്, എല്ലാം എല്ലാം ഇസ്ലാമായി കണ്ട സൽമാനുൽ ഫാരിസി തങ്ങൾ അതാ മരണശയ്യയോടടുത്ത നേരത്തൊരു ബേജാറ്. കൂട്ടുകാരൻ ചോദിച്ചു, എന്തിനാണ് ബേജാറാകുന്നത്? ഉടനെ അവിടുന്ന് പറയാണ്, അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ എന്തോ പറയും? അതിന് നിങ്ങൾക്ക് എന്താള്ളത്? ഈ കുടില് രണ്ട് തലേനെ ഉണ്ട് അവിടെ, ഒരു വിരിപ്പ് ഉണ്ട് അവിടെ, ഞാൻ ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഇപ്പോ. അത് കേട്ട് വേദന തോന്നിയിട്ട് കൂട്ടുകാരനായ സുഹാബി എടുത്ത് ഹദിയ ചെയ്തു, ജനങ്ങൾ കൂടെ. അപ്പൊ സൽമാൻ തങ്ങൾക്ക് സമാധാനമായി. ആ സൽമാൻ ഫാരിസി തങ്ങൾ ഭാര്യയെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഞാൻ കുറെ കാലമായി കൊണ്ടു നടക്കുന്ന ചെറിയൊരു പാത്രം ഉണ്ട്, ചെറിയൊരു ഡപ്പി, ചെറിയൊരു പാത്രം, അതിൽ കസ്തൂരിയുണ്ട്. അത് വെള്ളത്തിൽ കലർത്തിയിട്ട് ഞാൻ ഈ കിടക്കുന്നതിന്റെ പരിസരത്തൊക്കെ ഒന്ന് തളിക്കണം. എന്നിട്ട് മെല്ലെ ഡോർ അടച്ചിട്ട് പുറത്തേക്ക് നിന്നു. അസ്സലാമു അലൈക്കും. സൽമാൻ റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞു കിടക്കുകയാണ്. ഭാര്യ പറയുന്നു, കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഉള്ളിൽ സംഭാഷണം കേൾക്കുന്നുണ്ട്. ആളെ കാണാനില്ല, സംഭാഷണമാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭാഷണമില്ല. ചെന്നു നോക്കിയപ്പോൾ ഹബീബായ തങ്ങളുടെ പുന്നാര സ്വഹാബിയായ സൽമാൻ തങ്ങള് വഫാത്തായി കിടക്കുകയാണ്. അവരെ അവസാനം വരെ ആലോചിപ്പിച്ചത്, അല്ലാഹു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദ്യമുണ്ട്. അത് ഇന്റർനെറ്റ് എന്ന അനുഗ്രഹമായാലും, മൊബൈൽ എന്ന അനുഗ്രഹമായാലും, വൈഫൈ എന്ന അനുഗ്രഹമായാലും, സാറ്റലൈറ്റ് എന്ന അനുഗ്രഹമായാലും, ഏതേത് അനുഗ്രഹത്തെ കുറിച്ചും ചോദ്യമുണ്ട്. അത് നീ ദുരുപയോഗം ചെയ്തോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് തെറ്റു ചെയ്തോ എന്ന ചോദ്യമുണ്ട്. അതുകൊണ്ട് മോനെ, നിനക്ക് റബ്ബ് മൊബൈൽ നൽകിയത് അന്യ പെണ്ണിനോട് ചാറ്റു ചെയ്യാനല്ല, വൃത്തികെട്ട സിനിമ കാണാനല്ല, അനാവശ്യങ്ങൾ ഷെയർ ചെയ്യാനല്ല. കമ്മ്യൂണിക്കേഷന്റെ റബ്ബ് തന്ന സംവിധാനമാണ് അത്. നീ വേണ്ടതിന് മാത്രം ഉപയോഗിക്കണം, വേണ്ടാത്തതിന് ഉപയോഗിക്കാൻ പാടില്ല. നിന്റെ ആയുസ് അതിൽ കൊല്ലാൻ പാടില്ല മോനെ. ടച്ച് സ്ക്രീനിൽ ജീവിതം കൊല്ലുന്ന ചെറുപ്പക്കാരാ, എന്റെയും നിന്റെയും ജീവിതം അതിന് കളയാനുള്ളതല്ല. കണ്ടില്ലേ മോനെ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? ആരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു? 1080 ഷെയ്ഖുമാരിൽ നിന്ന് പഠിച്ച മഹാനായ പണ്ഡിതനാണ്.
1080 ശൈഖുമാരിൽ നിന്ന് പഠിച്ച മഹാനാണ് ആരെ ബഹുമാനപ്പെട്ട സയ്യിദുന അൽ ഇമാമുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എന്ന മഹാൻ അറിയുമോ മോനെ, 6-7 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി. ഹാഫിള് അൽ ഹുജ്ജ 10 ലക്ഷം ഹദീസ് വരെ മനപ്പാടമാക്കി എന്ന നിവേദനങ്ങളുണ്ട്. അങ്ങനെയുള്ള ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വലിയ സമ്പന്നനായ വാപ്പയുടെ മകനാണ്. ആ വാപ്പ സാധാരണ സമ്പന്നനല്ല, ഹലാലല്ലാത്ത ഒരു ഫിൽസും സമ്പാദിച്ചിട്ടില്ല. പണ്ഡിതനായ വാപ്പയാണ്, മുഹദ്ദിസായ വാപ്പയാണ് ആ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് മുഴുവനും ചെലവഴിച്ചത് അറിയുമോ? ഇൽമ പഠിക്കാൻ വേണ്ടിയാണ്. 7 ലക്ഷത്തിലേറെ ഹദീസ് പഠിച്ച് മഹാനവർകൾ ഒരു കിതാബ് എഴുതാൻ തീരുമാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളിലെ ഹദീസുകൾ സമാഹരിച്ച കിതാബ് എഴുതാൻ. അങ്ങനെ മഹാനവറുകൾ 7500 ചില്ലാനം ഹദീസുകളുള്ള സഹീഹുൽ ബുഖാരി എഴുതി. ആ സഹീഹുൽ ബുഖാരി എഴുതുമ്പോൾ ഓരോ ഹദീസും എഴുതുന്ന സമയത്ത് ഈ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് അള്ളാഹുവിനോട് പ്രത്യേകമായി ഇസ്തിഖാറത്തു ചെയ്യാതെ ഒരു ഹദീസും എഴുതിയിട്ടില്ല. അങ്ങനെ നോക്കിയാൽ 20,000 റക്അത്തിലേറെ മഹാനവറുകൾ നിസ്കരിച്ചു സഹീഹുൽ ബുഖാരി എഴുതാൻ. നമുക്കൊരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നേരല്ല. ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതി എങ്ങനെയാ? ഓരോ ഹദീസ് എഴുതാൻ നേരവും വുളൂ പുതുക്കും, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. ആ നിസ്കാരത്തിലൂടെ ഇസ്തിഖാറ ചെയ്യും, അല്ലാഹുവേ ഈ ഹദീസ് ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്ത് വെക്കണോ വേണ്ടേ, വെക്കണം എന്ന സൂചന കിട്ടിയതേ എഴുതിയിട്ടുള്ളൂ. അപ്പൊ 20,000 റക്അത്ത് നിസ്കരിച്ചു ഇമാം ബുഖാരി തങ്ങൾ സഹീഹുൽ ബുഖാരി എഴുതാൻ. അതുകൊണ്ടാണ് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ആധികാരികമായ ഗ്രന്ഥമാണ് സഹീഹുൽ ബുഖാരി. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു മോനെ 10 വയസ്സുള്ളപ്പോൾ തന്നെ ഹദീസ് പഠിച്ച മഹാനാണ്. 16 വയസ്സുള്ളപ്പോൾ 2 ഹദീസിന്റെ ഗ്രന്ഥം മനപ്പാടമാക്കിയ മഹാനാണ്. 16 കൊല്ലത്തെ യാത്ര നടത്തിയ മഹാനാണ് ആ ഇമാം ബുഖാരി തങ്ങൾ ജീവിതം കൊണ്ട് സഹീഹുൽ ബുഖാരി എഴുതി. ഞാനും നീയും 62-ാമത്തെ വയസ്സിൽ ഒരു ചെറിയ പെരുന്നാൾ രാവിനാണ് ഇമാം ബുഖാരി തങ്ങൾ വഫാത്തായത്. 62 വയസ്സായ ഒരു ഹദീസ് പഠിക്കാൻ നമുക്ക് നേരം കിട്ടിയോ? ഒരു ഹദീസ് പഠിക്കാൻ ഈ 62 കൊല്ലം ഉള്ള ആയുസ് വന്നിട്ട് ഒരു ഹദീസ് പഠിക്കാൻ നേരം കിട്ടിയോ? ഇല്ല. ഇമാം ബുഖാരി തങ്ങൾ 1080 മശായിഖന്മാരിൽ നിന്ന് ഹദീസ് പഠിച്ച് 600,000 ഹദീസിൽ നിന്ന് നിർദ്ധാരണം നടത്തി. അതിൽ നിന്ന് 7500 ചില്ലാനമുള്ള ഹദീസുകൾ സഹീഹുൽ ബുഖാരിയിൽ എഴുതി, വേറെ കിതാബുകൾ എഴുതി. ആ ജീവിതം ലോകാവസാനം വരെ അടയാളപ്പെടുത്തി. അല്ലയോ മോനെ, ഞാനും നീയും മരിച്ചു പോയാൽ ഈ ജീവിതം കൊണ്ട് ഈ സമുദായത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്ത് ചെയ്തു? എവിടെങ്കിലുമൊക്കെ ജനിച്ചു വളർന്ന് മരിച്ചു വീഴുന്ന പൂച്ചക്കുട്ടിയെ പോലെ മരിക്കാനാണോ മോനെ ഞാനും നീയൊക്കെ ജനിച്ചത്? അങ്ങനെയാണെങ്കിൽ തൽക്കാലം മൊബൈൽ നോക്കി പുകയൊക്കെ വലിച്ച് കറങ്ങിയടിച്ചൊക്കെ നടന്നോളൂ, കുഴപ്പമില്ല. ഈ ജീവിതം കൊണ്ട് ചിലത് അടയാളപ്പെടുത്തണം. വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ജീവിതം ചിലത് അടയാളപ്പെടുത്താനുള്ള ജീവിതമാണ്. ഒരു പൂച്ചക്കുട്ടിയെ പോലെ മരിച്ചു പോകാനുള്ള ജീവിതമല്ല. ഒരു പുലിക്കുട്ടിയെ പോലെ ഒരു ദിവസമെങ്കിലും ജീവിച്ച് ഈ ജീവിതം കൊണ്ട് കർമ്മം ചെയ്യാനാവണം. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ചിലത് അടയാളപ്പെടുത്താനാവണം മോനെ. നമ്മുടെ മഹാന്മാരായ ആലിമീങ്ങൾ പ്രായം മറന്ന് ക്ഷീണം മറന്ന് ഓടി നടക്കുന്നത് വെറുതെ അല്ല. അവരുടെ ജീവിതം കൊണ്ട് ചിലത് നിർമ്മിക്കാനാ
വിശ്രമിച്ചൂടെ? ഇല്ല, ആ മൊഴിലിയാരി ചിലത് ചെയ്യാമെന്ന മൊഴിലിയാര വേറൊന്നിനും ചെയ്യും പോലല്ല. ലോകത്തൊരു ഭരണാധികാരി യു എൻ സെക്രട്ടറിയാന്ന് വെച്ചു, അയാൾ മരിച്ചാലും 4 ദിവസം കഴിയുമ്പോ ആളുകൾ മറക്കും, അയാളെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇന്ത്യ മഹാരാജ്യങ്ങളുടെ ഏറ്റവും പ്രതിഭാശാലിയായ പ്രസിഡന്റാണ് എ പി ജെ അബ്ദുൽ കലാം. നമ്മളെല്ലാം മറന്നുകൊണ്ടേ എ പി ജെ അബ്ദുൽ കലാമിനെ പോലെ പ്രതിഭാശാലി സ്വതന്ത്ര ഇന്ത്യയിൽ വന്നിട്ടില്ല. നെഹ്റുവില്ല, ഗാന്ധിയും ഇന്ദിരയും ഇല്ല, രാജീവും ഇല്ല, ആരുമില്ല. കാരണം എന്താ? പ്രതിരോധത്തിലും ശാസ്ത്രത്തിലും രാഷ്ട്രഭരണത്തിലും 3 മേഖലയിൽ കൈവച്ച ഒരാൾ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ സ്വതന്ത്ര ഇന്ത്യ, അതാണ് എ പി ജെ അബ്ദുൽ കലാം. പക്ഷേ അദ്ദേഹത്തിന്റെ പിന്തുടരാൻ ഇവിടെ ആളുകൾ എവിടെ? അതേസമയത്ത് 1300 കൊല്ലം മുമ്പ് വഫാത്തായ ഷാഫിഈ ഇമാമതങ്ങൾ എവിടെ? ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ ലോകത്തെ കോടാന കോടികൾ പിന്തുടരുകയാണ്. ലോകത്തെ ഭരണാധികാരികളെ ജനങ്ങൾക്ക് ആവശ്യമില്ല, അവരെ മരിച്ചാൽ ജനം മറന്നുപോയി. ഇന്ത്യയുടെ മുഴുവൻ പ്രസിഡന്റുമാരുടെ കബറെവിടെയാന്ന് പറയാൻ പറ്റുമോ മോനെ? നരസിംഹറാവുവിന്റെ കബറെവിടെ മോനെ? നരസിംഹറാവുവിന്റെ കബറെവിടെ? അറിയോ, 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 ഇന്ത്യൻ പ്രധാനമന്ത്രി ആണ്. അറിയേണ്ട ആവശ്യമില്ല, എന്താവശ്യം? പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എവിടെങ്കിലും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടാവും, അതെവിടെ ഉണ്ടാവും? അത്രേ ഉണ്ടാവും. ഞങ്ങൾ ഒരിക്കൽ കുത്തുബ് മിനാർ കാണാൻ പോകും. ഞാൻ 1-2 പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അപ്പൊ ഇതുപോലെ ഉയർത്തി കിട്ടിയ ഒരു സ്ഥലത്തിന്റെ മേലെ ആളുകളൊക്കെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്നു. കുറെ കഴിഞ്ഞ് നോക്കി, എന്താ ഇപ്പൊ ഇവിടെ തിണ്ണ ഇങ്ങനെ? മുമ്പത്തെ ഒരു ഭരണാധികാരിയുടെ കവറാ. ആർക്കും വേണ്ട. കുത്തുബുദ്ദീൻ ഐബക്കിന്റെ കാലത്തോ പിൻകാലത്തോ വന്ന ഏതോ ഒരു ഭരണാധികാരിയുടെ കബറാ, ജനങ്ങൾക്കറിയേണ്ട ആവശ്യമില്ല എന്ന ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമാണ്. എന്നാൽ ആ കുത്തബ് മിനാറിന്റെ 4 കെട്ടിന്റെ അപ്പുറത്ത് അതാ റോസാ പുഷ്പങ്ങൾ മൂടിക്കിടക്കുന്ന ഒരു ഖബറുണ്ട്. മഹറോളിയിലെ കുത്തുബുദ്ദീനുൽ ബക്തിയാരിൽ കാക്കിയ തഹ്ലവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബറാണ്. ജനങ്ങൾക്ക് വേണം. അന്ന് കാലത്തെ ഭരണാധികാരി കിടക്കുന്ന ആളാ, ശരി, അയാളെ ഇന്ന് വേണ്ട. അപ്പുറത്ത് കിടക്കുന്ന ആളോ പള്ളിയുടെ മൂലയിൽ ദിക്ര ചൊല്ലിയ ആളാണ്, തസ്ബീഹ് ചൊല്ലിയ ആളാണ്, അല്ലാഹുവിനെ ദിക്ര ചൊല്ലിയ ആളാ. അവിടെ നാളുകൾ കൂടി നിൽക്കും, സിയാറത്തിന്റെ തിക്കും തിരക്കുമാണ്. നിളാമുദ്ദീൻ ഔലിയ റളിയല്ലാഹു അൻഹുവിനെ പോലെ, ഖുത്ബുദ്ദീൻ ബക്തിയാർ കാക്കി ദഹ്ലവി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽജമീലി റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാ. അതുകൊണ്ട് ലോകത്ത് എത്ര വലിയ ഭരണാധികാരിയായിട്ട് കാര്യമില്ല, അതിനൊരു ലിമിറ്റ് ഉണ്ട്. അതേസമയത്ത് ഒരു ആലിമായി, പണ്ഡിതനായി, മുത്തഖിയായാൽ അയാളുടെ വിലാസം വലിയ വിലാസമാണ്. ആ ഒരു അംഗീകാരം വേറെ ഒരാൾക്കും ഇല്ല, ഏത് തമ്പുരാനും ഇല്ല, ഒരു ഭരണാധികാരിക്കുമില്ല. അതുകൊണ്ട് മോനെ, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമു പഠിച്ച് നല്ല ആലിമായിക്കോ. അതിനെ വെല്ലാൻ ഒരു രാജാവുമില്ല. ചിലരുമായിരിക്കും നമ്മളൊക്കെ മൊയിലിയാരുട്ടി ആയി പോയതാണ്, അല്ല അഭിമാനത്തോടൊരു മൊയിലിയാരായി, അല്ല മൊയിലിയാരുട്ടി ആയി പോയതൊന്നും അല്ല. വേണേ കച്ചവടം ചെയ്യാൻ പോയിക്കൂടെ, വേണേ വേറെ വേലി ജോലിക്ക് പോയിക്കൂടെ, അല്ലെ രാഷ്ട്രീയത്തിൽ പോയിക്കൂടെ, എവിടെയും പോവാം. പക്ഷേ അതിനേക്കാളൊക്കെ മൂല്യമുള്ളത് അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദ്മത്താണെന്ന് വിശ്വസിക്കുന്നു, അഭിമാനിക്കുന്നു. അതുകൊണ്ട് മൊയിലിയാരായി പോയതല്ല, അല്ലാഹു തന്ന വലിയ അനുഗ്രഹം. അല്ലാഹു നമ്മളെ കബൂൾ ചെയ്യുമാറാകട്ടെ. ഇത് വലിയ പദവിയാണ്. കാരണം അൽ ഉലമാ വറസത്തുൽ അംബിയാ, അംബിയാക്കന്മാരെ പിൻഗാമികളാണ് ആലിമീങ്ങൾ. ആ ആലിമീങ്ങളുടെ പിൻഗാമികളാണ് മുത്തഅല്ലിമീങ്ങൾ, നമ്മുടെ മുത്തഅല്ലിമീങ്ങൾ. അതുകൊണ്ട് ആ മുത്തഅല്ലിമാവുക എന്ന് പറയുന്നത് അഭിമാനമുള്ള കാര്യമാണ്. എന്റെ മകൻ ഡോക്ടറായി, എന്റെ മകൻ എഞ്ചിനീയറായി, എന്റെ മകൻ വലിയ ഐ എസുകാരനായി, അതെല്ലാം ഈ ലോകത്ത് അഭിമാനിക്കാൻ പദവിയായിരിക്കാം.
പക്ഷേ എന്റെ മകൻ ഹാഫിളാണെന്ന് പറയുന്നത് പോലെ അള്ളാന്റെ കോടതിയിൽ പറയാൻ പറ്റുന്ന വിലാസമാകുന്നില്ല. എന്റെ മകൻ ആലിമാണെന്ന് പറയാൻ പറ്റുന്നത് പോലെ അള്ളാന്റെ മുമ്പിൽ അഭിമാനിക്കാൻ പറ്റുന്ന പദവിയല്ല. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ കൈത്തണ്ടയിൽ വെച്ച് അമ്മിഞ്ഞ ഊട്ടുന്ന ഓമന മക്കള് നാളെ അള്ളാന്റെ ദീനിന്റെ ആലിമീങ്ങളായാൽ അവരെ വെല്ലാൻ വേറെ ആരുമില്ല. ഷാഫി ഇമാമിന്റെ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്, മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ എത്ര ഭാഗ്യവതിയാണ്. ഗർഭം പേറാൻ കഴിഞ്ഞ ഗർഭാശയത്തിന്റെ ഭാഗ്യം, ആ ഉമ്മ വിജയിച്ചു പോയി. അപ്പൊ ഉമ്മമാര് ആലോചിക്കണം, എന്റെ മോൻ വലിയ മുലയാളിയാവണമെന്നല്ല, എന്റെ മോൻ വലിയ ഡോക്ടർ ആവണമെന്നല്ല. ഡോക്ടർ ആവുന്ന മോശമായ കാര്യമൊന്നുമല്ല, പക്ഷെ ഇൽമ വിട്ടുകൊണ്ടുള്ള ഡോക്ടർ വേണം. അൽഹംദുലില്ലാഹ്, എത്ര മുസ്ലിംമാരിപ്പം MBBSനോടൊപ്പം. എന്റെ നാട്ടുകാരനായ ഒരു കുട്ടി ഇവിടെ കണിച്ചൂർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്, ഹാഫിളായിരുന്നു. ഇപ്പൊ കിതാബ് പോകുന്നുണ്ടാവും. വേറെ ഒരു കുട്ടിയുണ്ട് അൽഹംദുലില്ലാഹ്, നമ്മളെ കുടുംബത്തിൽപ്പെട്ട ഒരു അഹ്സനിയായ കുട്ടി, ഇപ്പോൾ മെഡിസിൻ ചെയ്യുന്നു. മോശമായ കാര്യമൊന്നുമില്ല. അള്ളാഹുവിന്റെ ദീന് മറന്ന്, നിസ്കാരം മറന്ന്, അനാവശ്യങ്ങളിലേക്ക് പോയിട്ട് ഒരു ഡോക്ടർ ആവേണ്ട ആവശ്യമില്ല. അല്ലാഹുവിന്റെ ദീനിനെ പരിഗണിക്കുമ്പോഴാണ് ലനാ ഇസ്സത്തുൽ ഇസ്ലാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ മോനെ, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമാണ് നമുക്ക് പ്രതാപം നൽകിയത്. ആഫ്രിക്കൻ കാടുകളിലേക്ക് ചെന്ന ഖുതൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലയോ വന്യജീവികളെ, ഇറങ്ങിപ്പോകൂ, ഞങ്ങൾക്ക് താമസിക്കാൻ വേറെ സ്ഥലമില്ല, ഞങ്ങൾ അസ്ഹാബു റസൂലില്ല, ഞങ്ങൾ അല്ലാഹു റസൂലിന്റെ സ്വഹാബിമാരാ, ഞങ്ങൾക്ക് താമസിക്കാൻ ഇവിടെ വേറെ സ്ഥലമില്ല, അതുകൊണ്ട് ഇവിടെ നിങ്ങളെല്ലാം ഒഴിഞ്ഞു പോകണം. ഖുതൈബ റളിയല്ലാഹു അൻഹു പറയുന്നു, ഉടനെ കാണുന്ന സിംഹം അതിന്റെ കുട്ടിയെ എടുത്തു പോയി, കുരങ്ങൻ അതിന്റെ കുട്ടിയും കൊണ്ടുപോയി. ഇത് എന്റെ വക കഥയൊന്നുമല്ല, ലോക ചരിത്രത്തിലുള്ളതാണ്. ആഫ്രിക്ക ഇസ്ലാമിലേക്ക് വരുന്നത് അങ്ങനെയാണ്. മഹാനവറുകൾ പോയി നിന്നിട്ട് പറഞ്ഞു, പോകണം നിങ്ങൾ ഇവിടെ നിന്ന്, നിങ്ങളൊന്ന് മാറിത്തരണം, ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാനാണ്. അതേ നഹനു അസ്ഹാബു റസൂലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളാണ്. അതുകൊണ്ടാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു എന്ന് പറഞ്ഞത്, അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമാണ് മോനെ നമുക്ക് പ്രതാപം നൽകിയത്. ആ ഇസ്ലാമിനെ കളച്ചിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അനാവശ്യങ്ങളിലേക്ക്, ഫേസ്ബുക്കിലെ തെറികളിലേക്ക്, പൊതുമാധ്യമങ്ങളിലെ അനാവശ്യങ്ങളിലേക്ക്, മൊബൈൽ ടെക്നോളജിക്ക് തപസ്സിരുന്നിട്ട് രാവ് കളയണ്ട എന്റെ പൊന്നു പെങ്ങളെ. രാവെന്നില്ല, പകലെന്നില്ല, ഫുൾ ടൈം ഓൺലൈനിലാണ്. അനാവശ്യങ്ങളുടെ ഓൺലൈനിലേക്ക് പോവല്ലേ മോളെ, അല്ലാഹുവിൽ തഖ്‌വ വേണേ മോളെ. ഒരാണും പെണ്ണും തനിച്ചായാൽ മൂന്നാമത് അവിടെ പിശാചു വരും. ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും കൂടെ ഒരു സ്ഥലത്തായാൽ അവിടെ മൂന്നാമത് വരുന്ന ആളാരാ? പിശാചായിരിക്കും. പണ്ട് നമ്മൾ മനസ്സിലാക്കി, ഇങ്ങനെ ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു പ്രൈവസി ഉള്ള സ്ഥലത്ത് ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ ആയാൽ മൂന്നാമത് ശൈത്താൻ വന്നിട്ട് പറയും അനാവശ്യങ്ങൾ ചെയ്യാൻ. ഇപ്പൊ അങ്ങനല്ല. കാലിഫോർണിയയിലെ റൂമിൽ ഒരു ഭർത്താവ് കിടന്നുറങ്ങ, ഭാര്യ ഉണർന്നിരിക്കുക. കൃഷ്ണാപുരത്തെ ഒരു ഭാര്യ ഉറങ്ങ, ഭർത്താവ് ഉണർന്നിരിക്കുക. ഇവര് തമ്മിലാ ചാറ്റിംഗ്. ഓൺലൈനിൽ പ്രൈവസിയായി, ഖൽവത്ത് ഓൺലൈനിലാ. അങ്ങനെയാകുമ്പോൾ മൂന്നാമത് ഷെയ്ത്താൻ ഓൺലൈനിൽ വരും. മനുഷ്യന്റെ രക്തം നടക്കുന്ന സ്ഥലത്ത് ഷെയ്ത്താൻ നടക്കാൻ പറ്റുമെങ്കിൽ സാറ്റലൈറ്റ് ഷെയ്ത്താൻ പോകും. പൈശാചികമായ ആലോചന വരും. ഇവിടെ എവിടെയാണ്, എന്താണ്, ഏതാണ്, പിന്നെ ചാറ്റിംഗ് മാറി ചീറ്റിംഗ് ആവും, പിന്നെ അനാവശ്യങ്ങളിലേക്ക്. അതുകൊണ്ട് മോനെ, നിന്റെ വാട്സപ്പ് ചാറ്റിലാണെങ്കിലും അന്യ പെണ്ണിനോട് അന്യ പുരുഷൻ ചാറ്റു ചെയ്യണ്ട. എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്, എത്രയെത്ര കുടുംബങ്ങളാണ് തകർന്നു പോയത്. കേരളത്തിലെ ഒരു വാർത്ത നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, ഒരു ഭർത്താവിന്റെ കഴുത്തറുക്കാനുള്ള മനോധൈര്യം ഒരു ഭാര്യയ്ക്ക് വന്നത് അനാവശ്യമായ പ്രണയമല്ലേ മോനെ, പ്രണയമല്ലേ മോളെ. നാല് മക്കളടക്കമുള്ള കുടുംബത്തിൽ തന്നെ ആറ്റുനോറ്റ് പോറ്റിയ ഭർത്താവിന്റെ കഴുത്തറുത്ത കാമുകന്റെ കൂടെ പോകാനുള്ള ദുർമോഹം വരാനുള്ളത് ഈ ലോകത്ത് അനാവശ്യങ്ങളുടെ വിചാരമാണ്. അതുകൊണ്ട് ഇത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ.
മൊബൈലിലും സൂക്ഷിക്കണേ, സോഷ്യൽ മീഡിയയിലും സൂക്ഷിക്കണേ, ക്ലാസ് റൂമിലും സൂക്ഷിക്കണേ. തഖ്‌വല്ലില്ലാഹി മദാറു കുല്ലി സഅദതി, എല്ലാ വിജയത്തിന്റെയും നിദാനം അല്ലാഹുവിലുള്ള തഖ്‌വയാണ്. അല്ലാഹ കാണാത്ത ഒരു സ്ഥലവുമില്ല, അല്ലാഹ കേൾക്കാത്ത ഒരു സ്ഥലവുമില്ല. എന്റെ ഈമാനുള്ള പെങ്ങളെ, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കണേ മോളെ. ഖുർആൻ പതിവായി പാരായണം ചെയ്യണേ പെങ്ങളെ. വസ്ത്രം ധരിക്കുമ്പോൾ അന്യ പുരുഷന്മാർ നിങ്ങളുടെ ശരീരത്തിന്റെ വേഷഭൂഷാദികൾ കണ്ട് അനാവശ്യ മോഹം വരുന്ന വസ്ത്രം ധരിക്കാൻ പാടില്ല. കല്യാണ വിശേഷാദികളിൽ ആഭാസങ്ങൾ നടത്തി കൂട്ടാൻ പാടില്ല. ചില ചെറുപ്പക്കാര് കണ്ടില്ലേ കല്യാണത്തിന് കാണിക്കുന്ന പേക്കൂത്തുകൾ, ഇന്നാലില്ല. അതിലൊന്നും വീണുപോകല്ലേ മോനെ. അല്ലാ ജലാലായ റബ്ബിനെ ആലോചിക്കണേ മോളെ. തഖ്വയിലൊന്ന് ജീവിക്കണേ പെങ്ങളെ. ഞാൻ